ഈ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് എന്ന് പറയുന്നവർക്ക് എന്താ കൊമ്പുട്ടോ ഈ രാജ്യം അവർ ഭരിച്ചാല് ഭരൂ എന്നൊന്നുമില്ലല്ലോ ഞങ്ങളുടെ നാഗപ്പൂർ സിലബസിൽ പഠിച്ചെല്ലാം പിടിക്കന്മാര് പിള്ളേരുണ്ട് അവർ ഭരിച്ചാൽ ഫരുക എന്നുമല്ലോ ഉണ്ടോ ഈ ഐ എസ്കാർക്കും ഐ പി എസ്കാർക്കും ഐ എഫ് എസുകാർക്കും ഒരു തോന്നലുണ്ട് അവരാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊന്നു നോക്കണമല്ലോ നമ്മുടെ നാഗപ്പൂർ സിലവസുകാർ മരിച്ചാൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ പരിശോധിക്കും അതിനാണ് നമ്മൾ ഈ ലാറ്ററൽ എൻട്രി എന്ന പേരിൽ ഒരു പുതിയ ഏർപ്പാട് അതായത് ഐ എ എസ്കാർക്കും ഐ പി എസ്കാർക്കും ഐ എഫ് എസ്സുകാർക്കുമൊക്കെ കിട്ടുന്ന തസ്തികളിലേക്ക് പിൻവാതിൽ വഴി ആളുകളെ നിയമിക്കാനുള്ള അവരെ കൊണ്ടുവരാനുള്ള ഒരു പുതിയ ഏർപ്പാട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പയ്യൻ നമ്മുടെ ഈ ബാലബുദ്ധി അങ്ങനെ ഇതിനകത്ത് കയറി ഓരോ ഏടാകൂടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ സിവിൽ സർവീസ് ഉണ്ടല്ലോ അത് സ്വകാര്യവൽക്കരിക്കാൻ നമ്മുടെ തീരുമാനിച്ചതിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ ഇരുപത്തി നാല് മന്ത്രാലയങ്ങളിലായിട്ട് നാൽപ്പത്തിയഞ്ച് ഉയർന്ന തസ്തികകളിലേക്ക് അവിടെയൊക്കെ ഐ എസ് കാര്യ നിയമിക്കുക പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ് ആ പദവികളിൽ വരിക അവർക്ക് പകരം സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആളുകളെ അവിടെ നിയമിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിനാണ് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിയഞ്ച് പേരിൽ പത്ത് ജോയിൻറ് സെക്രട്ടറിമാരാണ് ബാക്കി മുപ്പത്തിയഞ്ച് പേർ ഡയറക്ടർമാർ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നീ പദവികളിൽ അല്ലെങ്കിൽ ആ ലെവലിൽ പെടുന്ന ആളുകളാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കൺസൾട്ടൻസികളിൽ നിന്ന് അല്ലെങ്കിൽ ബഹിരാഷ്ട്ര പുത്തകകൾ അവിടെ നിന്നൊക്കെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഈ ഐ എ എസ്കാർ വഹിച്ചിരുന്ന അല്ലെങ്കിൽ ഐ പി എസ്സുകാർ ഐ എഫ് എസുകാർ അവർക്കൊക്കെ നൽകിയിരുന്ന ഈ പദവികളിലേക്ക് നമ്മളിപ്പോൾ ഇവരെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ മുന്നൂറ്റി പന്ത്രണ്ടാം അനുച്ഛേദമനുസരിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സർവീസാണ് ഇന്ത്യൻ സിവിൽ സർവീസ് അതിൽ സാധാരണഗതിയിൽ ഐ എ എസ് കിട്ടുന്നവർ രാജ്യത്തിനുള്ളിലെ വിവിധ സിവിൽ സർവീസ് തസ്തികളിലേക്കും ഐ പി എസ്സുകാർ പോലീസ് സർവീസിലേക്കും ഐ എഫ് എസുകാർ വിദേശ സർവീസിലേക്കും പോവുകയാണ് പതിവ് രാജ്യത്തെ ഏറ്റവും സമർത്ഥരായ ചെറുപ്പക്കാരാണ് വിവിധ ഘട്ടങ്ങളിലെ വിവിധ തരം മത്സര പരീക്ഷകൾ ജയിച്ച് ഈ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏറെക്കുറെ കുറ്റമറ്റ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം അല്ലെങ്കിൽ ഒരു പരീക്ഷാ സമ്പ്രദായമാണ് ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഉള്ളത് കാര്യമായ പരാതികളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ പഠനത്തെ ഒരു തപസ്സിയായി കരുതി ഉറക്കമളച്ച് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഐ എ എസിലേക്കോ ഐ പി എസിലേക്കോ ഐ എഫസിലേക്കോ അല്ലെങ്കിൽ മറ്റ് സർവീസുകളിലേക്കോ തിരഞ്ഞെടുക്കപ്പെട്ട് വരിക അവരാണ് ഈ പദവികളിൽ വരിക അവരെ താഴെ തട്ടിലുള്ള സബ് കളക്ടർ അല്ലെങ്കിൽ എ സി പി ഡി സി പി അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ എംബസികളിലെ ഉദ്യോഗസ്ഥർ അങ്ങനെ താഴെ തട്ട് തുടങ്ങി ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കാര്യനിർവഹണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പരിശീലനം നേടി വൈദഗ്ധ്യം സമ്പാദിച്ച് അങ്ങനെ ഉയർന്ന തസ്തികളിലേക്കും പദവികളിലേക്കും വരികയാണ് പതിവ് അവിടേക്കാണ് ഈ ജോയിൻറ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉന്നതമായ സെട്രൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതമായ പദവികളാണ് അവിടേക്കാണ് ഇപ്പോൾ പുറത്തു നിന്ന് സ്വകാര്യ മേഖലയിൽ നിന്ന് പുതിയ ആളുകളെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സർവീസിലെ വിവിധ ഘട്ടങ്ങൾ കടന്നു വരുന്ന മിടുക്കന്മാരായ ആളുകളെ പരിചയസമ്പന്നരെ ഒഴിവാക്കിക്കൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ പ്രതിവർഷം കോടിക്കണക്കിന് രൂപ പ്രതിഫലം ശമ്പളം വാങ്ങുന്ന ആളുകളെ നിയമിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ അർത്ഥം പിൻവാതിൽ നിയമനം എന്ന് തന്നെയാണ് ഇതിനാവശ്യമായ പരസ്യം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ശനിയാഴ്ച യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതിലെ ഏറ്റവും അപകടകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിയഞ്ച് തസ്തികകളിലേക്ക് സ്വകാര്യ മേഖലയിൽ നിന്ന് ആളുകളെ നിയമിക്കുമ്പോൾ അതിൽ ഒരു ഒരു ശതമാനം പോലും സംവരണം വ്യവസ്ഥ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥയാണ് അതായത് പിന്നാക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതർ അല്ലെങ്കിൽ പിന്നാക്ക സമുദായക്കാര് ഗോത്രവർവക്കാര് ഇവരെയൊക്കെ സമൂഹത്തിൽ മറ്റുള്ളവർക്കൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ സംവരണം എന്ന് പറയുന്ന വ്യവസ്ഥ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് മറ്റുള്ളവർക്കൊപ്പം വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഒരു സാധാരണ ജോലികളിൽ മാത്രമല്ല നയപരമായ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ അധികാരം കൈയാടുന്ന തസ്തികകളിലും ഈ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് അതായത് അധികാരം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പിന്നാക്കക്കാർക്ക് ദളിതർക്കും ഗോത്രപൂർവക്കാർക്കും ഒക്കെ ഒരു പ്രാതിനിധ്യം വേണം എന്ന വളരെ വിശാലമായ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ഭരണഘടനയിൽപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ നാൽപ്പത്തിയഞ്ച് വരെ നിയമിക്കുന്നത് സംബന്ധിച്ച നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ ഈ പരസ്യത്തിൽ അതിനുള്ള യാതൊരു വ്യവസ്ഥയും കാണുന്നില്ല ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന് ഉയർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഒരു അവസരം നിഷേധിക്കലാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു ഭരണഘടനയുടെ നെഗേഷനാണ് അതുപോലെ തന്നെ സാമൂഹിക നീതി ഉറപ്പുവരുത്താനുള്ള യാതൊരു വ്യവസ്ഥകളും ഈ പുതിയ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതാണ് ഈ പുതിയ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു സവിശേഷത വിദഗ്ധരെയും പുതിയ പ്രതിഭകളെയും സർക്കാർ സർവീസിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ഭരണത്തിൽ ഒരു പുതിയ മുഖം ബ്യൂറോക്രസിക്ക് ഒരു പുതിയ പരിപ്രേക്ഷ്യം നൽകുക ഇതൊക്കെയാണ് പുതിയ സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ നീക്കത്തിൻ്റെ ഉദ്ദേശമെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ നമുക്കറിയാം ഇന്ത്യയിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ അജണ്ടയാണ് ഭരണകൂടത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ആർ എസ് എസ്സുകാരെ സംഘപരിവാരത്തിൽപ്പെട്ടവരെ ഇൻഫിൽട്രേറ്റ് ചെയ്യുക അല്ലാതെ അവർക്ക് നുഴഞ്ഞു കയറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പുതിയ നിയമന സമ്പ്രദായത്തിൻ്റെ പിന്നിലുള്ളത് അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കള് അതിൽ മായാവതിയുണ്ട് തേജസ്വി യാദവുണ്ട് ഇവരൊക്കെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നതോടുകൂടി മോഡി സർക്കാരിൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധ നീക്കം കൂടി ഇപ്പോൾ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് വിദഗ്ധരെ കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ പ്രതിഭകളെ ഭരണത്തിൻ്റെ തലങ്ങളിൽ കൊണ്ടുവരിക എന്നൊന്നും പറയുന്നതിൽ വലിയ കഴമ്പും അർത്ഥവും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി വരുന്നവർ പല പല കടമ്പകൾ കടന്നു വരുന്നവർ ഏറ്റവും മിടുക്കന്മാരായ ആളുകളാണ് അത് ഈ വെറുതെ ബി ഐ എം ഐ മാത്രം പാസ്സായവരാണെന്ന് ആരും കരുതരുത് അത് ഐ ഐ ടികളിൽ നിന്ന് ബിരുദം നേടിയവരുണ്ട് ഐ ഐ എമ്മുകളിൽ നിന്ന് ബിരുദം നേടിയ ആളുകളുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഇറങ്ങിയവരുണ്ട് പല പല സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ വൈദഗ്ധ്യം നേടിയവരുണ്ട് അപ്പം ഈ സിവിൽ സർവീസിൽ നിന്നുള്ള ആളുകളെ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് സർവീസ് ആവശ്യമായ തസ്തികളിലേക്ക് പദവികളിലേക്കൊക്കെ നിയമിച്ചാൽ മതി ചില ഉദാഹരണങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട് ഇപ്പോൾ സിവിൽ ഏവിയേഷൻ അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ ദീർഘകാലത്തെ പരിചയ ഒരു വ്യക്തി അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ചിലർ പറയുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ പെട്രോളിയം പോലുള്ള മേഖലകളിൽ അത്തരത്തിലുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സർവീസ് വേണ്ടെടുത്ത് അത്തരക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പുതിയ പരിഷ്കാരമെന്ന് സർക്കാരിൻ്റെ ഈ നടപടിയെ നീക്കത്തെ അനുകൂലിക്കുന്ന ചിലർ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഇരുപത്തിനാല് മന്ത്രാലയങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ധനകാര്യ വകുപ്പിലേക്കുണ്ട് ആഭ്യന്തര വകുപ്പിലേക്കുണ്ട് ഈ ആഭ്യന്തര വകുപ്പിലേക്കൊക്കെ പുറത്ത് ഏത് സ്വകാര്യ മേഖലയിൽ നിന്നാണ് ഈ വിദഗ്ദ്ധന്മാരെ കൊണ്ടുവരും എന്ന് പറയുന്നത് നമുക്കത് മനസ്സിലാകാത്ത കാര്യമാണ് പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില മേഖലകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ പെട്രോളിയം അവിടെയൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ വിദഗ്ധന്മാരായ ആളുകളെ കൺസൾട്ടൻറ്റുമാരായിട്ട് നിയമിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ചില സംസ്ഥാന സർവീസുകളിൽ അത്തരത്തിൽ കൺസൾട്ടൻറ്റുമാരെ നിയമിച്ച ചരിത്രമുണ്ട് പക്ഷേ അതിന് പകരം വലിയ തോതിൽ ഒറ്റയടിക്ക് നാൽപ്പത്തിയഞ്ച് ഉദ്യോഗസ്ഥന്മാരാണ് അതായത് ജോയിൻറ് സെക്രട്ടറി വരെയുള്ള ഈ പരമപ്രധാനമായ തസ്തികകളിൽ നാൽപ്പത്തിയഞ്ച് പദവികളിലേക്ക് പുതിയ ആളുകളെ സ്വകാര്യ മേഖലയിൽ നിന്ന് കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അതിനെ ഈ പറയുന്ന ന്യായമല്ല അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണെന്ന് ഗവൺമെൻറ് വാദിക്കുന്നുണ്ട് അതായത് മൂന്ന് വർഷത്തെയൊക്കെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം അത് കഴിഞ്ഞ് അവരുടെ പ്രകടനം മികച്ചതാണെങ്കിൽ അല്ല അവരുടെ പ്രവർത്തനം വളരെ നല്ലതാണെങ്കിൽ അവർക്ക് അഞ്ച് വർഷം വരെ നീട്ടിക്കൊടുക്കാം പക്ഷേ അത് അതിന് ശേഷവും നീട്ടിക്കൊടുക്കാവുന്നേ ഉള്ളൂ ഈ സർക്കാർ നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും നീട്ടിക്കൊടുക്കാം മറ്റൊരു സിനാറിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമ്മുടെ ഈ ജോയിൻറ്റ് സെക്രട്ടറി വരെയാണ് ഈ പുതിയ സമ്പ്രദായം അനുസരിച്ച് നിയമനം നടത്തുക പക്ഷേ ഇനി നാളെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവി ഒഴിയുന്നു അവിടേക്ക് പുറത്തു ഒരാളെ അപേക്ഷ ക്ഷണിച്ച് ഇൻ്റർവ്യൂ നടത്തി നിയമിക്കാൻ ഈ സർക്കാരെ തീരുമാനിച്ചാലോ സർക്കാരിൻ്റെ സിഇഒ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ക്യാബിനറ്റ് സെക്രട്ടറി ഇതുവരെ അത് ഐ എ എസ് തലത്തിൽ നിന്ന് വളർന്ന് 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 ഏറ്റവും സീനിയറായിട്ട് വരുന്ന ഒരാളിനെയാണ് ആ തസ്തികയിലേക്ക് നിയമിക്കുക അത് വേണമെങ്കിൽ നാളെ ഈ എഫിഷ്യൻസിയുടെ പേരിലോ ന്യൂ ടാലൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ പരിപ്രേക്ഷ്യം എന്ന് അവകാശപ്പെട്ടുകൊണ്ടോ പുറത്തുനിന്ന് ഒരാളെ നിയമിച്ചാലോ നമ്മുടെ സൈന്യത്തിൽ ക്യാപ്റ്റന്മാർ മുതൽ മുകളിലോട്ട് ക്യാപ്റ്റനോ അല്ലെങ്കിൽ മേജറോ ബ്രിഗേഡിയറോ ജനറലോ ഈ തസ്തികകളിലേക്കൊക്കെ കുറേ ആർ എസ് എസ് കാരെ നിയമിക്കാൻ തീരുമാനിച്ചാലോ അവരൊരു അർത്ഥ സൈനിക വിഭാഗമാണ് പരിശീലനം കിട്ടിയവരാണ് വളരെ ദേശാഭിമാന ബോധമുള്ളവരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ അത്തരത്തിൽ സൈന്യത്തിൽ ആളുകളെ കൊണ്ടുവരുന്നതിന് ശ്രമിച്ചാലും വളരെ അപകടകരമായ ഒരു സാധ്യതകൾ തുറന്നിടുന്ന ഒരു പുതിയ നിയമന സമ്പ്രദായമാണ് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഏർപ്പാടിലൂടെ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ പ്രതിപക്ഷം അതിശക്തമായിട്ട് അതിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ് എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്ന് അറിഞ്ഞുകൂടാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ജെ ഡി യു അതുപോലെ ടി ഡി പി മുതലായ പാർട്ടികൾ ഇത്തരത്തിലുള്ള നീക്കത്തിൻ്റെ പിന്നിലെ ശരിയായ ഹിഡൻ അജണ്ട അല്ലെങ്കിൽ ഗ്രാൻഡ് ഡിസൈൻ മനസ്സിലാക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച ഈ സർക്കാർ കൊണ്ടുവരുന്ന ചില പരിഷ്കാരങ്ങളുടെ പ്രത്യേകതകളൊന്നും ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പൊ ഈ വഹഫ് ബോർഡിന്റെ നിയമം ഭേദഗതി ചെയ്യാനുള്ളൊരു നീക്കം അവർ കൊണ്ടുവന്നൊരു ബില്ല് കൊണ്ടുവന്നു പിന്നീടേതായി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടേണ്ടി വന്നു ഇതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താ ബി ജെ പി തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ സംഘപരിവാർ തീരുമാനിച്ചിരുന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടി സ്വന്തം നിലയ്ക്ക് ഏത് തീരുമാനവും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഭരണ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കരുവിയതാണ് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം പോലും കിട്ടിയില്ല അപ്പോൾ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ചില അജണ്ടകൾ ഇപ്പോൾ ടി ഡി പിയുമായും ജെ ഡി യുമായിട്ടും നല്ല സൗഹൃദ ബന്ധം ഉള്ള സമയത്തു തന്നെ നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ വകപ്പ് ബോർഡിൻ്റെ നിയമ ഭേദഗതി അങ്ങനെ വന്നതാ അതുപോലെ തന്നെയാണ് ഇത് ഇതങ്ങനെ ഒരു അടിയന്തിര പ്രാധാന്യമുള്ളൊരു കാര്യമല്ല ഇത് രണ്ടായിരത്തി പതിനേഴില് നീതി ആയോഗ് ഇത്തരത്തിലുള്ള ഒരു ശുപാർശ കൊടുത്തിരുന്നു ചെറിയ തോതിൽ ചിലരെ നിയമിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഇപ്പോൾ ഇത്ര ഒരു വിപുലമായ ഒരു രീതിയിൽ നാൽപ്പത്തിയഞ്ചോളം ഉദ്യോഗസ്ഥരെ സിവിൽ സർവീസ് എന്നുള്ളവരെ തഴിഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് നിയമിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ അജണ്ട ബി ജെ പിക്ക് ഒരു അജണ്ടയുണ്ട് ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിൽ വളരെ താക്കോൽ സ്ഥാനങ്ങളിൽ അവരുടെ ആളുകളെ കൊണ്ടുവയ്ക്കുക സംഘപരിവാരത്തിൽ നിന്നുള്ള ആർ എസ് എസ്സുകാരെ കൊണ്ടുവയ്ക്കുക ഇതവർക്ക് ഉള്ള രാജണ്ടയാണ് സൈന്യത്തിൽ നുഴഞ്ഞു കയറുന്നത് പോലെയുള്ള അല്ലെങ്കിൽ സംസ്ഥാനതലങ്ങളിൽ പോലീസിലൊക്കെ പരമാവധി സംഘപരിവാരത്തിലുള്ളവരെ കയറ്റി വിടുന്നത് പോലെയൊക്കെ രാജണ്ട പണ്ടേയുണ്ട് ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്ന പദവികളിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മുന്നണിയിൽ ടി പിയുമായും ജെ ഡി യുമായിട്ടൊക്കെ നല്ല ബന്ധം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ രഹസ്യ അജണ്ടകളെ കൊണ്ടുവന്ന് നടപ്പാക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതാണ് തിടുക്കം കൂട്ടി തിരക്കുപിടിച്ച് വകുപ്പ് ബോർഡ് നിയമഭേദഗതി അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ നിയമന സമ്പ്രദായം എന്നിവ നടപ്പാക്കാനും കൊണ്ടുവരാനും അവരെ തീരുമാനിക്കുന്നത് ഈ കാര്യത്തിൽ ടി ഡി പി ജെ ഡി യു മുതലായ കക്ഷികൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനം